ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. ആമീൻ. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും പുറപ്പാട് പുസ്തകം അധ്യായം 3. ബാരക്കുമോർ മോശ തൻ്റെ അമ്മായിയപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ യത്രോയുടെ ആടുകളെ മേയ്ക്കുകയായിരുന്നു. അവൻ ആടുകളെ മരുഭൂമിയിലേക്ക് നയിച്ച് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബോളം എത്തി. മുൾപ്പടർപ്പിനുള്ളിൽ തീജ്വാലയിൽ ദൈവത്തിൻ്റെ മാലാഖ അവന് കാണപ്പെട്ടു. മുൾപ്പടർപ്പിൽ തീ കത്തുന്നുവെങ്കിലും അത് ദഹിച്ചു പോകുന്നില്ല എന്ന് അവൻ കണ്ടു. ഞാൻ ചെന്ന് ഈ മഹത്തായ കാഴ്ച കാണട്ടെ, മുൾപ്പടർപ്പ് ദഹിച്ചു പോകാത്തത് എന്തുകൊണ്ടാണ് എന്ന് മോശ പറഞ്ഞു. അവൻ നോക്കുവാൻ വരുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടപ്പിൽ നിന്നും ദൈവം അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. ഞാനിതാ എന്നവൻ പറഞ്ഞു. ദൈവം അവനോട് പറഞ്ഞു, ഇങ്ങോട്ട് അടുക്കരുത്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക, എന്തെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു. അവൻ തുടർന്ന് പറഞ്ഞു, നിന്റെ പിതാവിൻ്റെ ദൈവം അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവം യാക്കോബിൻ്റെ ദൈവം ഞാനാകുന്നു. മോശ ദൈവത്തിങ്കലേക്ക് നോക്കുവാൻ ഭയപ്പെട്ടതുകൊണ്ട് തൻ്റെ മുഖം മൂടി. കർത്താവ് തുടർന്നു പറഞ്ഞു, മിസ്രയേനിൽ എൻ്റെ ജനത്തിൻ്റെ അടിമത്വം ഞാൻ കണ്ടു. മേൽവിചാരകന്മാരുടെ മുമ്പിലുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. അവരുടെ വേദന ഞാൻ അറിയുന്നു. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് അവരെ മിസ്രയേൻകാരുടെ കയ്യിൽ നിന്നും വിടുവിക്കുന്നതിനും വിശാലവും ഉത്തമവുമായ ഒരു ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്. കനാന്യർ, ഹിത്യർ, അമുറായർ, പെരീസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് കയറ്റിക്കൊണ്ടു പോകുന്നതിനുമാണ്. ഇപ്പോൾ ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയേൻകാർ അവരുടെ ഞെരുക്കുന്ന ഞെരുക്കം ഞാൻ കണ്ടുമിരിക്കുന്നു. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. എൻ്റെ ജനമായി ഇസ്രായേലിനെ നീ മിസ്രയേനിൽ നിന്നും പുറപ്പെടുവിക്കണം. മോശ ദൈവത്തോട് ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ ജനത്തെ മിസ്രയേനിൽ നിന്ന് പുറപ്പെടുവിക്കാനും തക്കവണ്ണം ഞാൻ ആര് എന്ന് പറഞ്ഞു. ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നീ ജനത്തെ മിസ്രയേനിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുപോരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കും എന്നുള്ളത് ഞാൻ നിന്നെ അയച്ചു എന്നതിൻ്റെ അടയാളം എന്ന് അവൻ പറഞ്ഞു. മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ പക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്ത് എന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞത്, ആഹിയാഹ് ആശാറാഹിയാഹ്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയുക, ആഹിയാഹ് എന്നെ നിങ്ങളുടെ പക്കൽ അയച്ചിരിക്കുന്നു. ദൈവം വീണ്ടും മോശയോട് പറഞ്ഞത്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവം യാക്കോബിൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ പക്കൽ അയച്ചിരിക്കുന്നു. എന്നേക്കും എൻ്റെ നാമം ഇതാണ്. തലമുറ തലമുറകളിലേക്ക് എൻ്റെ സ്മരണയും ഇതുതന്നെ. നീ പോയി ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടിവരുത്തി അവരോട് പറയണം, അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവം യാക്കോബിൻ്റെ ദൈവം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് വെളിപ്പെട്ടു. ഞാൻ നിങ്ങളെയും മിസ്രയേൻകാർ നിങ്ങളോട് ചെയ്തതിനെയും ഓർത്തിരിക്കുന്നു. ഞാൻ നിങ്ങളെ മിസ്രയേൻകാരുടെ അടിമത്തത്തിൽ നിന്ന് കനാന്യർ, ഹിത്യർ, അമുറായർ, പെരീസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കരയേറ്റിക്കൊണ്ടുപോകുമെന്ന് ഞാൻ അരുളി ചെയ്യുന്നു. അവർ നിന്റെ വാക്ക് കേൾക്കുമ്പോൾ നീയും ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരും മിസ്രയേൻ രാജാവിൻ്റെ അടുത്ത് ചെന്ന് അവനോട്, എബ്രായരുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ മരുഭൂമിയിൽ നിന്ന് 3 ദിവസത്തെ വഴി പോയി ഞങ്ങളുടെ ദൈവമായ കർത്താവിന് യാഗം കഴിക്കട്ടെ എന്ന് പറയണം.
മിസ്രയീൻ രാജാവ് ബലമുള്ള കൈമൂലമല്ലാതെ നിങ്ങളെ അനുവദിക്കുകയില്ല എന്ന് എനിക്കറിയാം. ഞാൻ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സകല അത്ഭുതങ്ങൾ വഴി ഞാൻ കൈനീട്ടി മിസ്രയീൻകാരടിക്കും. അവയ്ക്ക് ശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും. ഞാൻ മിസ്രയീൻകാരുടെ ദൃഷ്ടിയിൽ ജനത്തിന് കരുണ ലഭിക്കുമാറാക്കും. നിങ്ങൾ പോരുമ്പോൾ വെറുതെ പോരരുത്. ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയോടും അവളുടെ വീട്ടിൽ വന്ന് പാർക്കുന്നവളോടും സ്വർണ്ണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും അങ്ങനെ മിസ്രയീൻകാരെ കൊള്ളയടിക്കുകയും ചെയ്യണം. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോർ.